അയ്യോ ഏട്ടാ, ഇത് എന്തു പറ്റി? ഒന്നുമില്ല, അയ്യോ നന്നായിട്ട് കിട്ടിയ ലക്ഷണം ഉണ്ടല്ലോ. വിഷമിക്കണ്ട, ലാത്തിയുടെ ചൂടറിഞ്ഞ ചുണക്കുട്ടന്മാർ രാഷ്ട്രീയത്തിലേറെ ശോഭിക്കും. എതിരാളികളെ ലാത്തി കൊണ്ട് അടിച്ചൊതുക്കിയും ചിലർ രാഷ്ട്രീയത്തിൽ വല്ലാതെ ശോഭിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അത്ര ശാശ്വതമല്ല. എവരി ഡോഗ് ഹാസ് എ ഡേ. ഞാൻ മകനെയാണ് ഉദ്ദേശിച്ചത്. നീ ഇരിക്കെ, ഞാൻ വിളമ്പ. ഓ, എനിക്ക് വേണ്ടമ്മാ, ഇത് വി ഐ പികളുടെ ടേബിൾ അല്ലേ. ഇവിടെ ഇരുന്ന് കഴിച്ചാൽ അങ്ങോട്ട് ഇറങ്ങില്ല. എനിക്കുള്ള വിഹിതം ഞാൻ അടുക്കള പോയി കഴിച്ചോളാം. ജീവിതകാലം മുഴുവൻ നിനക്ക് അടുക്കളയിൽ കിടന്ന് ഇറങ്ങാനാ യോഗം. ഓ, എനിക്കത് മതി. എന്തായാലും ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പ് ആഫീസിന്റെ തിന്നാലല്ലോ വന്ന് നിറങ്ങണത്. എന്നെയും എന്റെ ഗ്രൂപ്പിനെയും പരസ്യമായിട്ട് അവമാനിക്കുന്നവരെ എന്തിനാ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കണ എന്റെ വീതം കഴിക്കാൻ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്? മക്കള് കഴിക്കുന്നതിന്റെ കണക്ക് പറയൂടി. രാവിലെ ഇറങ്ങുമല്ലോ കഞ്ഞിമുക്കിയ ഡ്രസ് ഇട്ടുണ്ട്. അല്ലെങ്കിലും വേണം എന്റെ ചക്രം. അതേ, എല്ലാം സർക്കാരിനെ വെട്ടിച്ചുണ്ടാക്കുന്നല്ലേ. സർക്കാരിന്റെ കാശ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കാശാ. അതിലെനിക്കും അവകാശമുണ്ട്. നീ അടുക്കളയിലേക്ക് പോ.